ഭാഷയുടെ സൂക്ഷ്മശ്രുതി കവിതയാണെന്ന് വിശ്വസിക്കുന്ന എഴുത്തുകാരനാണ് കൽപ്പറ്റ നാരായണൻ. അതിനാൽ കവിത എഴുതുമ്പോൾ മാത്രമല്ല, ലേഖനങ്ങളും കുറിപ്പുകളും എഴുതുമ്പോൾ പോലും ഭാഷ കവിതയിലേക്ക് ചായണം. വരവ് ചെലവ് കണക്കുകൾ പോലും അങ്ങനെയായാൽ മുഷിയില്ല. ചെടിക്കുന്ന ഒരു വാക്കുപോലും പാടില്ല. വാക്യത്തിൻ്റെ കാര്യം പറയാനുമില്ല. അവർ കണ്ണുകൊണ്ട് കേൾക്കുന്നു എന്നൊരു പുസ്തകമുണ്ട് കൽപ്പറ്റ നാരായണൻ്റേതായി. വിചിത്രവും വിസ്മയകരവുമായ ആ ലോകത്തെക്കുറിച്ച് ആ പുസ്തക ശീർഷകം വേണ്ടത്ര പറയും. വയനാട്ടിലെ കൽപ്പറ്റയിൽ കരിങ്കുറ്റി എന്ന ഉൾനാട്ടിൽ ജനിച്ച നാരായണൻ കൽപ്പറ്റ എന്ന നാടിനെ പേരിൻ്റെ കൂടെ കൂട്ടി, മിക്കവാറും എഴുത്തുകാർ ചെയ്യാറുള്ളതുപോലെ. അധ്യാപന ജീവിതത്തിനായി ചുരമിറങ്ങി കോഴിക്കോട്ടും തലശ്ശേരിയിലും ജീവിച്ചു. ഈ യാത്രികനും തലശ്ശേരി ബ്രണ്ണനിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയായിരുന്നു. അധ്യാപന ജീവിതം അവസാനിച്ചപ്പോൾ വായനയിലും എഴുത്തിലും കുറേ കൂടി മുഴുകി പന്തലായനി കൊല്ലത്ത് താമസം. കാലം കുറച്ചായി കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ലൈബ്രറിയിലിരുന്ന് ഓരോന്നെല്ലാം സംസാരിച്ചു. സുഹൃത്തുക്കളെക്കുറിച്ച്, പുസ്തകങ്ങളെക്കുറിച്ച്, കവിതയെക്കുറിച്ച്. ഒരു മുടന്തൻ്റെ സുവിശേഷം എന്ന പേരിൽ കൽപ്പറ്റയുടെ പുതിയ കവിതാസമാഹാരം ഇറങ്ങിയിട്ടേ ഉള്ളൂ. കൽപ്പറ്റ പലപ്പോഴും വായിക്കാൻ പോകാറുള്ളത് പാറപ്പള്ളി കടൽത്തീരത്തെ പാറക്കെട്ടിലേക്കാണ്. ഏകാന്തതയെ കൂട്ടിനുകൂട്ടി ആഴിതൻ നിത്യമാം തേങ്ങൽ കേട്ട് ഇഷ്ടപ്പെട്ട പുസ്തകവുമായി ഒരിരിപ്പിരിക്കും. പാറപ്പള്ളിയുടെ കൊതിപ്പിക്കുന്ന പ്രകൃതി അദ്ദേഹത്തിൻ്റെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിക്കഴിഞ്ഞു. ബാല്യം പിന്നിട്ട രമണീയ പ്രകൃതിയുള്ള വയനാടെന്ന പോലെ. വയനാട്ടിലെ പോലെ ഏകാന്തത അനുഭവിക്കാൻ കേരളത്തിൽ ഒരു ഭൂപ്രദേശത്തും സാധ്യമല്ല. ആറേഴ് നാഴിക നടക്കണം അങ്ങാടിയിലെത്താൻ. ഈ നടക്കുന്ന വഴിയിൽ ആകെ എണ്ണി നോക്കിയ നാലാളെയോ അഞ്ചാളെയോ കാണും. അവരപരിചിതരും ആയിരിക്കും മിക്കവാറും. അപ്പോൾ തനിച്ചുള്ള നടത്തം ഇത്ര ദീർഘമായിട്ടുള്ള വഴിക്ക് വേറെ എവിടെയും കിട്ടില്ല. അങ്ങനെ ഈ മഴയത്തും ഒക്കെ ഇങ്ങനെ ഞാനാ സാധനമൊക്കെ വാങ്ങിക്കൊണ്ടിരുക വീട്ടിലേക്ക്. അപ്പോൾ തലയിൽ സാധനമൊക്കെ എടുത്തു വെച്ച് ഒരു മലയാള നാടും വായിച്ച്, അന്ന് മലയാള നാടാണല്ലോ ഒരു ചെറുപ്പക്കാർ വായിക്കണവർ, അതും വായിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും മലയാള നാട് തീർന്നിട്ടുണ്ടാവും. ഈ ആറ് നാഴികയും ഞാനറിയാണ്ട് ഇങ്ങനെ പിൻവരും. അതിപ്പോൾ ഈ അങ്ങനെ അതിന് പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ തമാശയാണ്. വെല്ലം 1 കിലോ ഉള്ളത് ഞാനൊരു 900 വാങ്ങും. കണ്ടാ അറിയില്ല വീട്ടിൽ. ഇപ്പോൾ 900 വെല്ലം വാങ്ങിയാൽ ഇവിടെ തൂക്കം കുറവാണെന്നൊക്കെ അമ്മ ഇടയ്ക്ക് പറയും. അപ്പോൾ ഇങ്ങനെ പശുവിനെയൊക്കെ മേയ്ക്കുമ്പോൾ ഈ മണ്ണട്ട എങ്ങനെ കരഞ്ഞ് ഞാൻ മാത്രം ഉണ്ടാവുക ഈ മേയ്ക്കുന്ന സ്ഥലത്തേക്ക്. എന്നിട്ടിങ്ങനെ ഒരു ഇടം ഭാഗം ഇങ്ങനെ നിറയുന്നത് നോക്കി നിൽക്കുക ചെയ്യുക. വളരെ നേരെ എടുത്തിട്ടാണ് ഈ ഭാഗം നിറയുക. അപ്പോഴും മറ്റേ ഭാഗം കുറച്ച് നിറയാനുണ്ടാവും. അങ്ങനെ ഏകാന്തത എന്ന് പറഞ്ഞാൽ കഠിനവും ദുസ്സഹമായിട്ടുള്ള ഏകാന്തത അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് കാലം. കടുത്ത ഇഷ്ടാനിഷ്ടങ്ങൾ കൽപ്പറ്റയുടെ കൂടപ്പിറപ്പാണ്. എഴുത്തിൻ്റെ കാര്യത്തിൽ കടുപ്പം കുറച്ചു കൂടും, സ്വാഭാവികമായും തിരക്കി. പൂർവ്വസൂരികളിൽ ആരുടെയൊക്കെ എഴുത്തിലാണ് മുഗ്ധനായത്? ഞാൻ OV വിജയൻ്റെ കുടിപ്പള്ളിക്കൂടത്ത് പഠിച്ച ഒരാളാണ്. ആ ശ്രദ്ധയോടുകൂടി പദങ്ങൾ വെക്കുക, നല്ല ഏകാന്തതയുണ്ട് വിജയൻ്റെ വരികൾക്ക് അടിയിൽ. അപ്പോൾ അത്തരം ഒരു റൈറ്ററാണ് എന്നെ ശരിക്കും കീഴടക്കിയ ആദ്യത്തെ റൈറ്റർ എന്ന് പറഞ്ഞാൽ വിജയനാണ്. ഖസാക്കിൻ്റെ ഇതിഹാസമൊക്കെ തന്നെയാണ്, അയാളുടെ കഥകളൊക്കെയാണ്. പിന്നെ അയാൾക്ക് നർമ്മമൊക്കെ ഉണ്ട്, പല വഴികളുണ്ട് വിജയന്. വിജയന് പൊളിറ്റിക്സ് ഉണ്ട്, വിജയന് നല്ല നർമ്മബോധമുണ്ട്. പിന്നെ വിജയന് എന്താ പറയുക, അവസാന കാലാകുമ്പോൾ ആത്മീയത പറയാം, ആത്മീയത കൊണ്ട് ഇല്ലാത്ത ആത്മീയത കൊണ്ട് കെട്ട അയാൾ ഭാഷയുണ്ട്. പക്ഷെ അങ്ങനെ അല്ലല്ലോ, ഇത്ര പദധ്യാനം നടത്തിയിട്ടുള്ള ഒരു കവിയും ഒരു പക്ഷേ കുമാരനാശാൻ അല്ലാതെ മലയാളത്തിലുണ്ടാകും. ഈ അവസാന കാലത്ത് അയാളിങ്ങനെ പിന്നെ NBS മാധവൻ നായർക്ക് എഴുതുക, ബാക്കിയുള്ള പൈസ തുടച്ച് അയച്ച് തരണേ. ഇങ്ങനെ ഒരു തുടച്ചു എന്നുള്ള വാക്ക് പോലെയുള്ള ഒരു പദം വരിക, നാട്ടും പുറത്തെ നല്ല പദങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കും വെച്ച്, അതൊക്കെ ഇങ്ങനെ രക്തം പതിച്ച പോലെ ആ അയാളുടെ ഭാഷയിൽ പതിച്ചു. സാഹിത്യത്തിൽ ലാവണ്യ പക്ഷപാതിയാണ് കൽപ്പറ്റ. രസവും ധ്വനിയും സൗന്ദര്യശാസ്ത്ര സിദ്ധാന്തമായല്ല അദ്ദേഹം അനുഭവിക്കുന്നത്. പൊളിറ്റിക്സൊക്കെ വളരെ
അകത്തുണ്ടാകേണ്ടതാണ് എന്നുള്ളൊരു ധാരണയാണ് എനിക്ക്. ഇങ്ങനെ നമ്മളിങ്ങനെ പ്രകടമായിട്ട് എഴുതേണ്ടതൊന്നുമല്ല, നമ്മുടെ അനുഭവത്തിൽ ഉണ്ടാവും. മാത്രമല്ല എനിക്ക് ഇൻസ്പയർ ചെയ്യുന്ന ക്ലാസ്സുകളാണ് എനിക്കിഷ്ടം. എനിക്കിപ്പോൾ എം എൻ വിജയനെ വളരെ ഇഷ്ടമാണ്. അയാൾ വളരെ ഇൻസ്പയർ ചെയ്യുന്ന സ്പീച്ചാണ്. ഒരു ദിവസം പയ്യോളിൽ നിന്ന് ഒരു വലിയ സദസ്സിനെ വിജയൻ മാഷ് അഭിസംബോധന ചെയ്ത് സംസാരിക്കുക, 3 മണിക്കൂറുണ്ടായിരുന്നു അപ്പോൾ. പക്ഷെ മാഷ് എങ്ങനെയോ തിരിച്ചറിഞ്ഞ, അറിയില്ല എന്നെ അതിന് മുമ്പ്, എൻ്റെ കണ്ണിലെ ശ്രദ്ധ കണ്ടിട്ട് ആ 3 മണിക്കൂർ എന്നോട് മാത്രം, അതിപ്പം രത്നാകരന് ക്ലാസ്സിലിരുന്ന് അറിയാം കാര്യം. അപ്പോൾ 3 മണിക്കൂർ എന്നോട് മാത്രം മാഷ് ഉച്ച വരെ സംസാരിച്ചു. അതിശയായിപ്പോയി എനിക്ക്. ഒരു ദിവസം സുകുമാർ അഴീക്കോട് പറയണു, ഇങ്ങനെ നാരായണൻ എന്തൊരു ശ്രദ്ധയാണെന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു ഇൻസ്പയർ ചെയ്യണം എനിക്ക്. ഇൻസ്പയർ ചെയ്യാത്ത വാക്ക് ഞാൻ പറയില്ല. എൻ്റെ കുട്ടികളും പറയുക ഇത് മാത്രമായിരിക്കും, മാഷ് ഇൻസ്പയർ ചെയ്യും. അതിനെനിക്ക് ഭയങ്കര പാഷനാണ് ഈ സാഹിത്യത്തിനോട്. ഈ പാഷൻ വേണം എനിക്ക്. അതുകൊണ്ട് വിരസമാവാൻ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് എപ്പോഴും ഈ പ്രത്യക്ഷ രാഷ്ട്രീയം ഒക്കെ പറയുമ്പോൾ വിരസമാവണമെന്നുള്ള പേടിയുണ്ട് എനിക്ക്. രസമാണ് എൻ്റെ സിദ്ധാന്തം ശരിക്കും പറഞ്ഞത്. എന്തൊക്കെയാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത്, എന്താണ് വായനയുടെ സ്വഭാവം, യാത്രികൻ തിരക്കി. വായനയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എമേഴ്സൺ പറഞ്ഞ പോലെയാണ്. ഒരു വാക്ക് ചടിച്ചാൽ ആ കവിത ഉപേക്ഷിക്കും, ഒരു വാക്യം ചടിച്ചാൽ ആ ലേഖനം ഉപേക്ഷിക്കും. അങ്ങനെ രസിപ്പിക്കുന്നത് മാത്രം വായിക്കുന്ന ഒരാളായതുകൊണ്ട് വളരെ കുറച്ചേ ഞാൻ വായിച്ചിട്ടുള്ളൂ. അത് ഞാൻ ആവർത്തിച്ച് വായിക്കാറുമുണ്ട്. അതുകൊണ്ട് ഇത്ര കാലം വായിച്ച, ഇത്ര കുറച്ച് വായിച്ച ഒരു എഴുത്തുകാരൻ ഞാൻ മാത്രമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വളരെ കുറച്ച് വായിച്ചു. കവിതയുടെ വീട്ടിലാണ് കൽപ്പറ്റ ഇപ്പോൾ. കവിതയിലാണ് തുടങ്ങിയത്, ഒടുവിൽ കവിതയിൽ തന്നെ തിരിച്ചെത്തി. കവിതയാണ് ആദ്യം എഴുതിയിട്ടുള്ളത്, കവിത തന്നെ എഴുതിയിട്ടുള്ളത്. കവിത എഴുതുക മാത്രമല്ല, കോളേജിലൊക്കെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ, സോണൽ മത്സരത്തിനോ അതിനോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒന്നും ഇഷ്ടമായിട്ടില്ല. പിന്നെ ഈ വ്രണ്ണം കോളേജിൽ പഠിപ്പിക്കുമ്പോഴാണ് ആദ്യമായിട്ട് മാറുന്നത്. ടീച്ചർ ഇപ്പോഴും 2-ലാണെന്ന് പറയുന്ന കവിത, ആ വരിക്ക് ഇതുപോലെ ഒരു ഭംഗിയുണ്ട്. 2 എന്നുള്ള വാക്കിനുണ്ട് ഒരു ഭംഗി. പിന്നെ ടീച്ചർ ഇപ്പോഴും 2-ലാണ്, ഒരു പ്രമോഷനുമില്ല. എൻ്റെ വലിയ കവി അതുവരെ പറഞ്ഞ ഉണ്ണായി വാര്യരൊക്കെയാണ്. അയാൾക്ക് ഈ വിദ്യയുള്ള ആളാണ്, ഭയങ്കരമായിട്ട് ഈ ചെറുതായില്ല ചെറുപ്പം ഇങ്ങനെ ഇത്തരം ഗുണവുമനവധി ദോഷമായിതേ. എൻ്റെ അമ്മ ഭയങ്കര പ്രശ്നമല്ലേ അത്, ഒരു പെൺകുട്ടി സൗന്ദര്യം കൊണ്ട് റേപ്പ് ചെയ്യപ്പെട്ടാൽ ഈ വരി നമ്മളൊന്ന് ആലോചിച്ചാലോ. ഗുണവും അനവധി, എത്ര ആളോട് സന്തോഷം, വീട്ടുകാർക്കൊക്കെ ഇഷ്ടമായിരിക്കും ഇവളെ സുന്ദരി ആയതുകൊണ്ട് ഒന്നുകൂടി, നല്ലൊരു സ്ത്രീ. പക്ഷേ അത് തന്നെ ദോഷമായിട്ട് വരും. ഗുണവും അനവധി ദോഷമായത്, ഇത്തരം ഭാരമുള്ള വാക്യങ്ങളുടെ ഒരു കാമുകനാണ് ഞാൻ. അതുകൊണ്ടാണ് ലേഖനായാലും പ്രസംഗമായാലും ഇതിന് കാത്തിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒ വി വിജയനും എം എൻ വിജയനും സക്കറിയും ഒക്കെ എന്നെ വളരെ ഇഷ്ടപ്പെടുത്തുന്നതിൻ്റെ കാരണം. അങ്ങനെ മാത്രമല്ല, ഈ ആറ്റൂർ പറഞ്ഞു പ്രധാനമായിട്ട് പുറപ്പെട്ടയിടത്താണ് 1000 കാതം അവൾ നടന്നിട്ടു, എന്താ മുഴക്കം ആ വരി. സ്ത്രീകളുടെ ചരിത്രം പഠിച്ചാൽ നമുക്കറിയാം ഇത് തന്നെയാണ് സത്യം. അവൾ എന്ത് സ്വാതന്ത്ര്യം കിട്ടിയാലും അസ്വതന്ത്രയാണ്, എത്ര സഞ്ചരിച്ചിട്ടും സഞ്ചരിച്ചിട്ടില്ല. അപ്പോൾ പുറപ്പെട്ടയിടത്താണ് 1000 കാതം അവൾ നടന്നിട്ടും. അതുപോലെ എനിക്ക് പ്രിയമാണ് മേതിൽ രാധാകൃഷ്ണൻ. മേതിൽ രാധാകൃഷ്ണനും ഈ ഭാഷയിലൊക്കെ വലിയ സൗന്ദര്യം അന്വേഷിച്ച് 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 പോകുന്ന ഒരാൾ, പദങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ. അപ്പോൾ ഈ കവികളാണ് ഇവരൊക്കെ. കടൽ തീരത്തിലൂടെ കൽപ്പറ്റ നാരായണനൊപ്പം നടന്നു. വെള്ളത്തിലെ തിര തള്ളുന്നതുപോലെ പദാവലി തോന്നിക്കണമെന്ന് ഭാഷാപിതാവ് പണ്ട് പ്രാർത്ഥിച്ചിരുന്നു. പദാവലികളുടെ ധാരാളിത്തത്തിനു പകരം മൗനത്തിലേക്ക് മുഴങ്ങുന്ന പദാവലികൾ തേടുന്ന ഒരു കവിയോടൊപ്പമാണ് ഇപ്പോൾ യാത്രികൻ നടക്കുന്നത്.